ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി 1992 മുതൽ പ്രവർത്തനം ആരംഭിച്ച് നാളെ വരെ കോൺഗ്രസിന്റെ കരങ്ങിൽ ഭദ്രമായിരുന്നു. മമ്പ്രൻ ദിവാകരൻ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം 29 വർഷം ഭവിച്ചു. കോൺഗ്രസിന്റെ പിന്തുണയുടെ നല്ല പുരോഗതി ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം മത്സരരംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റ് മാർഗമില്ലാതെ കോൺഗ്രസ് ഒരു പാനൽ അവതരിപ്പിക്കുകയും പാനൽ വിജയിക്കുകയും ചെയ്തു. കെ പി രാജുവിന്റെ നേതൃത്വത്തിൽ ഒരു പാനൽ മഹാപുരുഷർ ജയിച്ചിരിക്കുകയാണ്. ചുമരുണ്ടെങ്കിൽ ഇത്തരം ഉള്ളു കുറയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന തത്വം ചൂടാനർത്ഥമാണ്. പാർട്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും വലുതാക്കുന്നത്, ചെറുതാക്കുന്നത്. പാർട്ടിയില്ലാതെ ഒന്നുമില്ല. ആ പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ കേവലം അഹങ്കാരത്തിന്റെ പേരിൽ മമ്പ ദിവാകരൻ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. കെ പി ശാജുവിന്റെ നേതൃത്വത്തിലുള്ള പാനൽ വിജയിച്ചു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് അതിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് ആക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലമായുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. വോട്ട് ചെയ്ത യു ഡി എഫ് പ്രവർത്തകർക്ക് അഭിവാദ്യമാർ പിടിച്ചുകൊണ്ട് ബുധനാഴ്ച മുതലേറ്റ ഷാജു ഉൾപ്പെടെയുള്ള ഭരണസമിതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും എന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗാന്ധി സഹകരണ ആശുപത്രി ഭരണം കോൺഗ്രസിന് മമ്പറം പാനൽ തോറ്റിരിക്കുന്നു. കെ സുധാകരനും മമ്പറത്തിനും ഒരുപോലെ അഭിമാന പോരാട്ടമായിരുന്നു ഇത്. കോൺഗ്രസ് പാനലിലുള്ള 3 പേരെ കൂടി മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം മാത്രമായിരുന്നു ആദ്യം മമ്പർ ദിവാകരന്റെ മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഒരാളെ പോലും മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വാശിയോട് പോയ മമ്പർ ദിവാകരന് വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു. 29 വർഷമായി ചെയർമാനായി നിന്ന മമ്പർ ദിവാകരൻ അവസാനം ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ കെ സുധാകരനോട് തോറ്റിരിക്കുന്നു. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അവരുടെ ഒരു വലിയ വികാരമായിരുന്നു. ആ വികാരം അവർ വിജയിച്ചിരിക്കുന്നു. ഈ മമ്പരം ദിവാകരനെ തൂത്തെറിഞ്ഞിരിക്കുന്നു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നിന്ന്. വലിയ വിജയമാണ് കോൺഗ്രസ് നേടിയത്. അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ വിജയം. മമ്പ്രം ദിവാകരന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും സമാധാനപരമായിരിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഈ കോമ്പൗണ്ടിന് അപ്പുറത്തേക്ക് ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം. ആഹ്ലാദ പ്രകടനം അടുത്ത ദിവസം തന്നെ ഡി സി സിയുടെ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് മമ്പരൻ ടൗണിൽ നടത്തുമെന്നാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനം കേഡർ സെമി കേഡർ സ്വഭാവത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു വേദിയായി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ് അവർ മാറ്റിയിരിക്കുന്നു. അത്ര ചടുലമായ പ്രവർത്തനം അവർ നടത്തി, അതിന്റെ വിജയമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അത്യാഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്നത്. അവരും വലിയ നിരാശയിലാണ്. കാരണം ഈ ആഹ്ലാദ പ്രകടനം മമ്പരൻ ടൗണിൽ അടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പ്രവർത്തകർ. പക്ഷേ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു അത്തരത്തിലുള്ള ഒരു കാര്യം വേണ്ട, കാരണം അത് മറ്റു തരത്തിലേക്ക് ഈ വിജയത്തിന്റെ മാറ്റു കുറക്കുന്ന അക്രമ സംഭവത്തിലേക്കൊക്കെ പോയാലോ എന്ന് കരുതിയാകണം കെ പി സി സി പ്രസിഡന്റ് വളരെ പക്വമായ ഒരു നിലപാട് എടുത്തിട്ടുള്ളത്. ആ നിലപാടിനെ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചു. പ്രവർത്തകർ അത് അനുസരിക്കുകയാണ്. കോൺഗ്രസ് മാറുകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനം മാറും.
മാറുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലേക്ക് പോവുകയാണ് ഇതൊരു ചെറിയ ഒരു സഹകരണ സംഘം തിരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം പാർട്ടിയെ വെല്ലുവിളിക്കുന്നവർക്ക് പാർട്ടിയെ സ്ഥാനമുണ്ടാകില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ആ പ്രഖ്യാപനമാണ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഏതായാലും ഈ തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലപ്രഖ്യാപനം വരികയാണ് അതിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം ഏതാണ്ട് 600 ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയിട്ടുള്ളത് ഏതായാലും ഈ വിജയം ആഹ്ലാദ പ്രകടനം ഇവിടെ പ്രവർത്തകർ അവസാനിപ്പിക്കുകയാണ് അത്യാഹ്ലാദപൂർവം അടുത്ത ദിവസം ഈ മമ്പരൻ ടൗണിൽ വെച്ച് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഈ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്കും സ്വീകരണം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് മമ്പരം പബ്ലിക് ഇന്ദിരാഗാന്ധി സ്കൂൾ പരിസരത്ത് നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴിക്കോടിനൊപ്പം മനോജ് വയ്യിൽ കണ്ണൂർ വിഷൻ Yeah, yeah, yeah.